Praise the Lord, praise the Lord. സ്നേഹമുള്ളവരെയും എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം, അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനം, അതാണ് മതബോധന ഗ്രന്ഥം. അതിൻ്റെ പഠനത്തിൽ 933-ാമത്തെ എപ്പിസോഡാണിത്. ദൈവത്തിന് പ്രത്യേകം നന്ദിയും സ്തുതിയും ആരാധനയും. നമ്മൾ ഈ പഠനത്തിൽ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനം പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജ്ഞാനവും ഹൃദയം നിറഞ്ഞ ആ രഹസ്യങ്ങളുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഓരോ ദിവസവും നമുക്ക് ആഴമായി വീണ്ടും 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 കുഴിക്കുക. 3 അടി കൂടി, 3 feet from gold എന്ന പോലെ ഇനിയും കുഴിക്കണം. അവിടെ നിധി ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി പറയുന്നു. നമുക്ക് ഈ ഭാഗ്യം കിട്ടാനൊരു കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ കിഴക്കിൻ്റെ വെളിച്ചം എന്ന പ്രബോധനം സഭയിൽ വേണ്ട രീതിയിൽ ആരും പഠിക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ വെളിച്ചം തൂകണം, ഈ വെളിച്ചം മനസ്സിലാക്കണം, ഈ വെളിച്ചം ഓരോ ആത്മാവിലേക്കും പ്രസരിക്കണം. അതിനുവേണ്ടി നമുക്കതിനെ സ്വീകരിക്കാം, നമുക്ക് ഈ വെളിച്ചത്തെ സ്വീകരിക്കാം. സഭയുടെ ആരാധനക്രമത്തിനെ തീരുമാനിക്കേണ്ടത് സഭയിൽ അതിനുവേണ്ടി കർത്താവ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയും. കോമ്പിറ്റൻ്റ് അതോറിറ്റി, അല്ലാതെ നമ്മളാരും അല്ല തീരുമാനിക്കേണ്ടത്. അതും ആരംഭകാലം മുതൽ സഭ തീരുമാനിച്ചു വച്ചതും ഉറപ്പിച്ചു വച്ചതും പരമ്പരാഗതമായി അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുമായ പാരമ്പര്യത്തെ സഭയുടെ പിതൃസ്വത്താണ്, അതാരും മാറ്റാൻ പാടില്ല എന്നാണ് ഈ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമേ, ഈ രഹസ്യം ഇതിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കത് മനസ്സിലായിരിക്കുന്നു. ഇതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് മനസ്സിലാകാൻ എളിമ വേണം. ഇത് മനസ്സിലായാലും അത് സ്വീകരിക്കാനും എളിമപ്പെടണം. നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെ ബലി അർപ്പിക്കുക എന്നുള്ളതാണ് ബലി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ. ബലി എന്ന് പറഞ്ഞാൽ സ്വന്തം ആഗ്രഹങ്ങളെ വിട്ടുകളഞ്ഞ് സഭയുടെയും ദൈവത്തിൻ്റെയും ആഗ്രഹത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. സ്വന്തം ആഗ്രഹങ്ങളെ വിട്ടുകളഞ്ഞ് കർത്താവിന്, ദൈവത്തിന്, പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ. നമുക്ക് ആ ബോധ്യത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും വൈദികരും അവരുടെ സ്വന്തം ഹിതം മാറ്റിവെച്ച് ദൈവഹിതത്തിനായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന തന്നെ വേണ്ട രീതിയിലൊന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരങ്ങളായ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്തരും ദൈവഹിതത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ എളിമപ്പെടാനും ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ
സഭ നയിക്കപ്പെടാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുവിനെല്ലാവരും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹമുള്ളവരെ, ഈ പ്രബോധനത്തിലെ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന രണ്ട് പാരഗ്രാഫുകളാണ് ഒന്ന് 11 പിന്നെ ഒന്ന് 15. 11-ാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ പ്രമേയം, ലിറ്റർജി ഈസ് ഫോർ ദ ഹോൾ പേഴ്സണൽ ആൻഡ് ഫോർ ദ ഹോൾ കോസ്മോസ്. പ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ കേട്ടതുകൊണ്ടായില്ല, ഇത് കുർബാനയിൽ അനുഭവിക്കണം. കുർബാനയിലെ ഓരോ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുർബാന കാണാൻ പോകുന്നമാതിരിയോ, നമ്മളാരുടെയെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കണതൊന്നും അല്ല കാര്യം. കുർബാന ദൈവരാജ്യം പ്രപഞ്ചം മുഴുവനും ഈ അൾത്താരയിലൂടെ, ഈ കുർബാനയിലൂടെ രൂപീകരിക്കപ്പെടുമെന്നുള്ള ആ അർത്ഥത്തിൽ എനിക്ക് ഇന്നലെ ഭയങ്കര അനുഭവമായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, കുറേ നാൾ മുൻപ് എൻ്റെ അനുഭവം ആ അവസാന നാളിൽ വീണ്ടും വരവിൽ കർത്താവ് സകല മനുഷ്യരെയും ഉയർപ്പിച്ച് അവരെല്ലാവരും ഈശോയോടൊപ്പം ശരീരത്തോടെ വസിക്കുന്ന ആ ഒരു ബോധ്യത്തിൽ അർപ്പിച്ചപ്പോഴുണ്ടായ അനുഭവമാണ്. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വെല്ലുന്ന ഒരവസ്ഥയാണ്. മനുഷ്യവംശം മാത്രമല്ല രൂപാന്തരീകരിക്കപ്പെടുന്നത്, ആ മനുഷ്യരോട് ഗാഢബന്ധം പുലർത്തുന്ന സൃഷ്ടി പ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടുന്നത് ഈ ബലിയിലൂടെയാണെന്നുള്ള ഒരു രഹസ്യം. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക, ഞാൻ ആ സംശയം മാറ്റിത്തരാം. ഈ ബലി അർപ്പണത്തിലൂടെ, ഈ വിശുദ്ധ കുർബാനയിലുള്ള വിസ്മരണീയമായ രൂപാന്തരീകരണത്തിലൂടെ, അപ്പവും വീഞ്ഞും ആകുന്ന മാറ്റർ തിയോഫണിക്കലായി രൂപാന്തരീകരിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ശരീരരക്തമായി ആ മെറ്റീരിയൽ, സൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ആ മെറ്റീരിയൽ ദൈവമായി നമ്മിലേക്ക് കടന്നു വന്ന് ദൈവത്തെ നമ്മിലേക്ക് പകരുന്നു. അതോടൊപ്പം സൃഷ്ടിപ്രപഞ്ചം തന്നെ പടിപടിയായി രൂപാന്തരപ്പെട്ട്, അങ്ങനെയാണ് രൂപാന്തരീകരണം സംഭവിക്കുക. ഈ ഒരു ബോധ്യത്തിലൂടെ അങ്ങ് ബലി അർപ്പിച്ചപ്പോൾ, ഞാൻ നമ്മുടെ സീറോ മലബാറിലെ പ്രാർത്ഥനകളും, അതോടൊപ്പം എനിക്ക് സീറോ മലങ്കരയിലെ പ്രാർത്ഥനയേക്കാൾ ഒരു സീറോ മലങ്കര കുർബാനയിൽ അവർ അൾത്താരയിലെ വിരിയാണ്, ആൾത്താര വിരി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആൾത്താരയിൽ അവരൊരു പ്രത്യേക വിരിയിട്ടിട്ടാണ് കുർബാന അർപ്പിക്കുന്നത്. ആ വിരി ഇങ്ങനെ താഴെ തൂങ്ങിക്കിടക്കും അത് അറ്റം വരെ. ആ വിരിയിൽ ഇത് മുഴുവനും തെളിഞ്ഞ് കാണാം, സൃഷ്ടിപ്രപഞ്ചം മുഴുവനും. പച്ച കളർ അതിൻ്റെ ബോർഡറാണ്, വലിയ ബോർഡർ, അതാണ് സൃഷ്ടിപ്രപഞ്ചം.
അതിൻ്റെ നകത്ത് ചുമന്ന കളറിൽ. എന്തൊരു പറയണം, അങ്ങനെ ഈ ദിവസങ്ങളിലുള്ള ബലിയർപ്പണം, ഈ പ്രബോധനങ്ങളെല്ലാം പഠിച്ച് എമ്മാവൂസിലേക്ക് പോയ പോലെയാണ്. ഇത് ഞാൻ പറയണത് നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് അർപ്പിക്കും. നമ്മൾ ഈ പ്രശ്നങ്ങളെ നോക്കിക്കണ്ടതുകൊണ്ട് കാര്യമില്ല. ആ പ്രശ്നങ്ങൾക്കപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ അനന്തമായ വലിയ രഹസ്യങ്ങളെ നമുക്കങ്ങ് അനുഭവിക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ശരിയാവും. അതല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം. വരുവിൻ, അങ്ങനെ നമ്മൾ പതിനൊന്നാം ഖണ്ഡിക കഴിഞ്ഞ് പുറകെ നിന്ന് ഇപ്പം മുന്നിലോട്ടാണ് പ്രസവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ ദിവസങ്ങളിൽ ഒരമ്മ, അഞ്ച് മക്കളുള്ള അമ്മയാണ്, അവൾ നമ്മുടെ ഗ്രൂപ്പിൽ ഓഫ്ലൈനായിട്ട് ധ്യാനം കൂടുന്നവളാണ്. അവൾ വീട്ടിലെ പഴയ പെട്ടികളും പുസ്തകങ്ങളും എല്ലാം ഇങ്ങനെ അടക്കി പറക്കുമ്പോൾ അതിൽ കിടന്ന് പഴയ ഒരു പുസ്തകം കിട്ടി. അതിൻ്റെ അരികളൊക്കെ ചതല് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. നോക്കിയപ്പോഴെന്താണ് കിഴക്കിൻ്റെ വെളിച്ചം, ഈ പുസ്തകം. അപ്പോൾ ആ വെളിച്ചെങ്ങനാശരിക്കാരിയാണ്. അങ്ങനെ അത് മറിച്ച് നോക്കിയപ്പോൾ അവരുടെ അമ്മയ്ക്ക്, അമ്മ ഒരുപക്ഷെ വേദപാഠ അധ്യാപികയായിരിക്കണം, അമ്മ മരിച്ചുപോയി, അമ്മയ്ക്ക് മെത്രാനച്ഛൻ ആശംസയോടുകൂടി കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് അഭിവന്യ മാർ ജോസഫ് ഭവത്തിൽ പിതാവിൻ്റെ കൈയൊപ്പോടുകൂടി എഴുതി കൊടുത്തിരിക്കുന്നു ആശംസകൾ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട്. അത് കിട്ടിയപ്പോൾ ഇവള് അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. പറയാണ്, ഇപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ കിഴക്കിൻ്റെ വെളിച്ചം ക്ലാസ് കേട്ടിട്ട് ഒരു റൗണ്ട് കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവൾക്കത് വീണ്ടും കേൾക്കാൻ തോന്നുകയാണ്. ഒരു റൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് നിസ്സാര കാര്യമല്ലല്ലോ. എന്നിട്ട് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നേക്ക് വിവരം അറിയിച്ചേക്കുന്നത് ഇതാണ് സംഭവിച്ചു നിന്നുകൊണ്ട്. അതാണ് നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര്, അഞ്ചും ആറും ഏഴും മക്കളുള്ള അമ്മമാരൊക്കെയാണ്. ഹല്ലേലൂയ. അതിൽ കുറവുള്ളവരുണ്ട് കേട്ടോ. അമ്മമാരും അമ്മമ്മമാരുമാണ്, അപ്പൂപ്പന്മാരുണ്ട്. എന്നാൽ അവരാരും അങ്ങനെ എഴുതണമെന്നില്ല. ഇതാണ് സഭയുടെ വലിയ ഒരു ആനന്ദകരമായ മുഖം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു പ്രത്യേക പ്രയോഗമാണ്, സഭ ഒരു ബേബി സിറ്ററല്ല. ബേബി സിറ്റർ എന്ത് ചെയ്യുന്നു? ബേബി സിറ്റർ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ ഉറക്കുന്നു. ബേബി സിറ്റർ കുഞ്ഞുങ്ങളെ ഉറക്കിയിടും. അതല്ല സഭ. സഭ ഒരു ബേബി സിറ്ററല്ല, സഭ ഒരു അമ്മയാണ്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ജീവൻ പകരുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തുകയും ചെയ്യുന്ന ഒരമ്മയാണ് സഭ. സ്നേഹമുള്ളവരെ, ഇതാണ് സഭ. നമ്മളിത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ വീട്ടമ്മ അഞ്ച് മക്കളെ കഷ്ടപ്പെട്ട് പരിപാലിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചിട്ട് അവർക്കത് വീണ്ടും പഠിക്കാൻ തോന്നിയെന്ന്. അതാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മറ്റൊരു വലിയ സംഭവമാണ്, രണ്ട് ധ്രുവങ്ങൾ. എന്താണ് രണ്ട് ധ്രുവങ്ങൾ? പത്താമത്തെ ഖണ്ഡിക, വചനത്തിനും കുർബാനയ്ക്കും നടുവിൽ. അതാണ് ശീർഷകം, വചനത്തിനും കുർബാനയ്ക്കും നടുവിൽ. ഇപ്പം നമ്മൾ സീറോ മലബാർ കുർബാനയിലായാലും ലത്തീൻ കുർബാനയിലായാലും കുർബാന എന്നത് രണ്ട് ഭാഗമാണ്. ഒന്ന് വചന ശുശ്രൂഷയും പിന്നെ തിരുഭോജനം അല്ലെങ്കിൽ
ഈശോയുടെ ശരീരത്തെ മുറിച്ച് നൽകുന്ന ശുശ്രൂഷയും, അതാണ് കുർബാന. അപ്പോൾ ഇവിടെ രണ്ട് വേദികൾ തന്നെ നമുക്ക് കാണാം. അത് സീറോ മലബാർ കുർബാനയിൽ പ്രത്യേകമായിട്ട് ബേമ വേദി, അത് ഈശോയുടെ പരസ്യ ജീവിത ശുശ്രൂഷകളാണത്. അതിനുശേഷം ഈശോ കാൽവരിയിലേക്ക് പ്രവേശിക്കുന്ന ആ ബലി അർപ്പണത്തിൻ്റെ ശുശ്രൂഷ. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് നമ്മളിനി പ്രവേശിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ വിഷയം പൗരസ്ത്യ സഭകളുടെ സന്യാസികളുടെ ജീവിതത്തിൽ നിന്നാണ് ആഗോള സഭയ്ക്ക് ഈ ചൈതന്യം കിട്ടിയതെന്നാണ് മാർപ്പാപ്പ പറഞ്ഞു വരുന്നത്. 10-ാമത്തെ പാരഗ്രാഫ് വായിക്കുകയാണ്. വേൾഡ് ആൻഡ് യൂക്കറിസ്റ്റ്, രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന് സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. ഈ ധ്രുവങ്ങൾ എന്താണ്? ഈ രണ്ട് ധ്രുവങ്ങൾ ദൈവവചനവും വിശുദ്ധ കുർബാനയുമാണ്. കണ്ടോ, ബേമായിലുള്ള ശുശ്രൂഷയും അൾത്താരയിലുള്ള ശുശ്രൂഷയും ഗലീലയിലുള്ള ശുശ്രൂഷയും കാൽവരിയിലുള്ള ശുശ്രൂഷയും. ഇതിൻ്റെ അർത്ഥം ജീവിതമെന്നത് ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ഈ ബോധ്യത്തോടെ അർപ്പിക്കണം. ജീവിതം എന്നത് ഏകാന്ത സന്യാസ രൂപങ്ങളിലായാൽ തന്നെയും, കണ്ടോ, സാധാരണ മനുഷ്യരുടെ ജീവിതമായാലും ഏകാന്ത സന്യാസ ജീവിതം, അതായത് ഒരു കോണ്ടംപ്ലേറ്റീവ് സന്യാസി, അതായത് മിണ്ടാമടം പോലെയുള്ള അല്ലെങ്കിൽ ഏകാന്ത സന്യാസ ജീവിതം, ദറ്റ് മീൻസ് ദറ്റ് ഈവൻ ഇറ്റ് ഈസ് എറമെറ്റിക്കൽ ഫോംസ്, ഒരു ഹെർമിറ്റിൻ്റെ അവസ്ഥയിലാണെങ്കിൽ പോലും, ഇറ്റ് ഈസ് ഓൾവേസ് എ പേഴ്സണൽ റെസ്പോൺസ് ടു ആൻ ഇൻഡിവിജ്വൽ കോൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആൻ എക്ലീസിയൽ ആൻഡ് കമ്മ്യൂണിറ്റി എവൻറ്റ്. ഏകാന്ത സന്യാസ രൂപങ്ങളിലാണെങ്കിലും എറമിറ്റിക്കൽ ലൈഫ് അയാൾ തന്നെയും, അതായത് രണ്ട് സന്യാസ രൂപങ്ങളുണ്ട്, ഒന്ന് കമ്മ്യൂണിറ്റി ലൈഫ്, മറ്റൊന്ന് എറമിറ്റിക്കൽ ലൈഫ്. ഏകാന്ത സന്യാസ രൂപങ്ങളിലായാൽ തന്നെയും അതെപ്പോഴും വ്യക്തിപരമായ ഒരു വിളിക്ക് വ്യക്തിപരമായ പ്രത്യുത്തരമാണെന്നും അതേസമയം തന്നെ സഭാത്മകവും സമൂഹപരവുമായ ഒരു സംഭവമാണെന്നുമാണ്. ഉണ്ടോ, അതാണ്. ഒന്നുകൂടി വായിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് ഓരോ വാക്കിലും അടങ്ങിയിരിക്കുന്ന ആശയപ്രപഞ്ചത്തെ ഉൾക്കൊള്ളണം. രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ, എന്താണ് രണ്ട് ധ്രുവങ്ങൾ? വചനവും കുർബാനയും. രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന് സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. ഇതാ നമ്മുടെ ഗ്രൂപ്പിലെ വളരെ അനുഗ്രഹീതയായ ഒരു സന്യാസിനിയാണ് സിസ്റ്റർ ടെർസിലിൻ CMC. കണ്ടോ സിസ്റ്ററെ. എന്നാൽ അതുപോലെ ഇവിടെ പേരെഴുതാതെ ഇതിൻ്റെ പിന്നിൽ വേറെയും സന്യാസി സന്യാസിനിമാരുണ്ട്. അവരും അവരെപ്പോലെയോ ഈവൻ അവരെക്കാൾ വലിയ സഹനം ജീവിതത്തിൻ്റെ അർപ്പണ മനോഭാവത്തിൽ ജീവിക്കുന്ന അൽമായരുമുണ്ട്. വളരെയധികം വേദനയും കഷ്ടതയും ത്യാഗിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ ഒരു സഹോദരി എനിക്കൊരു സന്ദേശം അയച്ചു. അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും കൂടിയാണ്. കർത്താവെ, ആ മകളെ അനുഗ്രഹിക്കണേ, അവരുടെ 11-ാമത്തെ ഗർഭധാരണമാണെന്ന്.
പക്ഷേ അത് കേട്ടപ്പോൾ തന്നെ വലിയ ഒരാനന്ദം തോന്നി. രണ്ട് കുട്ടികൾ 11-ാമത്തെ ഗർഭധാരണം, 8-ാമത്തെ കുട്ടി ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ അവൾ കടന്നു പോകുമ്പോഴും അവൾ കഠേനാവറയായും CCC എല്ലാം അതിൻ്റെ ഇടയ്ക്കും പഠിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം അവരെ താങ്ങി നിൽക്കുന്നത് ഈ രണ്ട് ധ്രുവങ്ങളാണ്. എന്താണ്? ദൈവവചനവും കുർബാനയും. അത് രണ്ടിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലെവലൊന്ന് അന്വേഷിച്ച് നോക്കും. 11-ാമത്തെ ഗർഭധാരണം, അവളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ. അവളുടെ ഈ പ്രശ്നങ്ങൾ അധികം സമൂഹം തന്നെയാണ് കുറ്റപ്പെടുത്തുകയാണ്, ഇതിലാണ് ഇത്രയും കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു സമൂഹമാണ്, കത്തോലിക്കരാണ്. എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നുണ്ടാകും, എങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തിനെ സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ പറയുന്നത്, ജീവിതം രണ്ട് ധ്രുവങ്ങൾക്ക് നടുവിൽ കൊളുത്തിട്ടിരിക്കുന്ന ഒന്നാണ് ജീവിതം. ജീവിതം എന്ന് സന്യാസം പ്രത്യേക വിധത്തിൽ കാണിച്ചു തരുന്നു. നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, എന്നാൽ അതുകൂടാതെ സന്യാസം അത് കാണിച്ചു തരുന്നു. ഈ ധ്രുവങ്ങൾ ദൈവവചനവും വിശുദ്ധ കുർബാനയുമാണ്. ഇതിൻ്റെ അർത്ഥം, ജീവിതമെന്നത് ഏകാന്ത സന്യാസ രൂപങ്ങളിലായാൽ തന്നെയും, ഉണ്ടോ, സാധാരണ സന്യാസമല്ല, എറമിറ്റിക്കൽ ഫോംസ്. ഇനി ഇത് സന്യാസി സന്യാസിനിമാർക്കുള്ള സന്ദേശമാണ്. ആയാൽ തന്നെയും അതെപ്പോഴും വ്യക്തിപരമായ ഒരു വിളിക്ക് വ്യക്തിപരമായ പ്രത്യുത്തരമാണെന്നും, ഇറ്റ്സ് ഓൾവേസ് എ പേഴ്സണൽ റെസ്പോൺസ് ടു എൻ ഇൻഡിവിജ്വൽ കോൾ. വ്യക്തിപരമായ ഒരു വിളിയാണ്. ഓരോരുത്തരെയും കർത്താവ് വ്യക്തിപരമായി വിളിച്ചു കൊടുത്തിട്ടുണ്ട്, വ്യക്തിപരമായി. ആ വിളിക്ക് വ്യക്തിപരമായി പ്രത്യുത്തരമാണ്. അതേസമയം തന്നെ ആ വ്യക്തി സഭയുടെ ഒരു ശാഖയാണ്, ഈശോയുടെ ശരീരത്തിൻ്റെ ശാഖയാണ്, ഈശോയുടെ ആവുന്ന മുന്തിരിച്ചെടിയുടെ ശാഖയാണ്. അതേസമയം തന്നെ സഭാത്മകവും സമൂഹപരവുമായ ഒരു സംഭവമാണെന്നുമാണ്. സഭാത്മകം, സഭയെ മുഴുവനും ഉൾപ്പെടുത്തിയിരിക്കുന്ന, സഭയിലായിരിക്കുന്ന സഭാത്മകവും സമൂഹപരവുമായ ഒരു സംഭവമാണ്. എക്ലീസിയൽ ആൻഡ് കമ്മ്യൂണിറ്റി എവൻറ്റ്, അതാണ്. അപ്പോൾ സഭാത്മകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ ശരീരമാകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ, ആ സഭയുടെ അവയവമാണ് നമ്മൾ. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ സഭ ഒരമ്മയാണ്. ആ സഭ കുഞ്ഞുങ്ങളെ ജന്മം നൽകുന്നു, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, വാർത്തെടുക്കുന്നു, ഒരുക്കുന്നു. CNIയിലെ കത്രീന 25 മക്കളിൽ 24-ാമത്തെ മകളാണ്. ആലോചിച്ച് നോക്കിയേ ആ കുടുംബത്തിൻ്റെ. അങ്ങനെയുള്ള കുടുംബങ്ങളെ നമ്മളുടെ നാട്ടിൽ ഒരുപാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. 16 മക്കളുള്ള കുടുംബങ്ങളും 14 മക്കളുള്ള കുടുംബങ്ങളും. അപ്പോൾ അവരെല്ലാവരും വ്യക്തിപരമായ ഒരു വിളിയാണ്, അതേസമയം സഭാത്മകവും സമൂഹപരവുമായൊരു സംഭവമാണ്.
അതായത് ഒരു ഏകാന്ത സന്യാസിനി ആയാൽ തന്നെയും ആ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമായാൽ തന്നെയും അവർ സഭയോട് ചേർന്നാണ് ജീവിക്കുന്നത്, സഭയിലൂടെയാണ് ജീവിക്കുന്നത്, സഭയുടെ ഭാഗമാണ്, സഭയാവുന്ന ആ കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മളെല്ലാവരുടെയും അവസ്ഥ അതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആരംഭം എങ്ങനെയാണ്? ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. ശ്ലീഹന്മാരിൽ സംഭവിച്ചതുപോലെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്ന വചനം. ഇങ്ങനെ മക്കളൊന്നുമില്ല, മക്കളെ ഉള്ളവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിലും മക്കളൊന്നുമില്ലാതെ വിഷമിക്കുകയും മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുന്നവരുമുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ മക്കളെ അവർക്ക് കൊടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? അവരാ എല്ലാവരെയും മക്കളായിട്ട് കാണാനും എല്ലാവരെയും ശുശ്രൂഷിക്കാനും ഒക്കെ ആയിരിക്കും. ഒരു സന്യാസിക്ക് ആരംഭം കുറിക്കുന്നത് ദൈവവചനമാണ്. സ്ത്രീഹന്മാരിൽ സംഭവിച്ചതുപോലെ വിളിക്കുന്ന, ക്ഷണിക്കുന്ന, ഉണ്ടോ, വ്യക്തിപരമായി ആഹ്വാനം ചെയ്യുന്ന വചനം. വചനം ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ അനുസരണ ജനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഉണ്ടോ. അതായത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ശ്രദ്ധ സംജാതമാകുന്നു. ഓരോ ദിവസവും വചനമാവുന്ന അപ്പത്താൽ സന്യാസി പരിപോഷിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ അഭാവത്തിൽ അയാൾ മരിച്ചവനെ പോലെയാണ്. തൻ്റെ സഹോദരി സഹോദരന്മാർക്ക് പങ്കുവയ്ക്കാൻ ഒന്നുമില്ലാത്തവനായിത്തീരുന്നു. കാരണം വചനം മിശിഹായാണ്. വചനം മിശിഹായാണ്. മിശിഹായുമായി സാദൃശ്യപ്പെടാനാണ് സന്യാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വസഹോദരന്മാരോടുകൂടെ സമയത്തെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ, സമയത്തെ വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥന എന്നാണ് പറയുന്നത് യാമപ്രാർത്ഥനയ്ക്ക്. സന്യാസിയിൽ വചനത്തിൻ്റെ സാംശീകരണം തുടരുന്നു. പൗരസ്ത്യ സഭകൾക്കെല്ലാം ന്യായമായും അഭിമാനിക്കാവുന്ന ഒന്നാണ് അവയുടെ അതിസമ്പന്നമായ ആരാധനാക്രമഗീതങ്ങൾ. വചനം വായിക്കുകയും ഗ്രഹിക്കുകയും സാംശീകരിക്കുകയും അവസാനം ആലപിക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ച തന്നെയാണിത്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അനുഭവത്തിലൂടെ അരിച്ചെടുത്ത് സ്വന്തമാക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ ഉദാത്തമായ പ്രഖ്യാപനമാണ് ഈ ഗീതങ്ങൾ. ഇത്രയും നമ്മൾ കേട്ടത് ഇന്നത്തെ കുർബാനയിലും. യാമപ്രാർത്ഥന നിങ്ങൾ ചെല്ലുന്നവരാണെങ്കിൽ ആ യാമപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു യാമപ്രാർത്ഥന, മലങ്കരയിലെ ഉള്ള 9 മണിക്കൂറിലെ യാമപ്രാർത്ഥന എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ്, അതൊന്ന് ഞാൻ പാടട്ടെ. അതിങ്ങനെയാണ്: പാഴൂഴിയിൽ ഉയരും ശൂശാന പൂക്കൾ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാമക്കൾക്കായിരു കുതിശാനെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. പാടക്കുമോ സ്തോമൻ ഗാലോ പാഴൂഴിയിൽ ഉയരും ശൂശാന പൂക്കൾ. സുംസ്തേരിയിൽ വളരുന്നൊരു പൂവാണ് ശൂശാന പൂക്കൾ. ആ പൂക്കളെപ്പോലെ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാം മക്കൾക്കായി റോഹ് കുതിശ നെയ്ത വസ്ത്രമുയർപ്പിൽ
ചാർത്തിയിടും പുണ്യാത്മാക്കൾ. വരുവിൻ നമുക്ക് ഇവിടെ നിർത്താം. ഇനി നമ്മൾ ഇതിനെ വിശദമായിട്ട് നാളെ വീണ്ടും പഠിക്കാം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? നമ്മുടെ സബ്ജക്റ്റ് കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനമാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കണം. എല്ലാവരും ഇന്നത്തെ കുർബാനയിൽ ഈ വചന ശുശ്രൂഷയെ ഇതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് കുർബാന അർപ്പിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഗോഡ് ബ്ലെസ് യു.